പതിനാലാമത്തെ വയസ്സിൽ അഭിനയിക്കാനെത്തി, പിന്നീട് നടിയായും ഒടുവിൽ അമ്മയായും അമ്മൂമ്മയായും ഒക്കെ അഭിനയിച്ചും വിടവാങ്ങിയിരിക്കുകയാണ് നടി കവ്യൂർപ്പനമ. 79 വയസ്സായിരുന്നു നടിയുടെ പ്രായം. മലയാള സിനിമയിൽ സന്തോഷവതിയായി ജ്വലിച്ചു നിന്നുവെങ്കിൽ പോലും കവ്യൂർപ്പനമ്മയുടെ കുടുംബജീവിതമൊന്നും അത്ര സുഖകരമായിരുന്നില്ല എന്നതാണ് വാസ്തവം. കരിയർ തുടങ്ങിയപ്പോഴുണ്ടായ കവ്യൂർപ്പനമ്മയുടെ പ്രണയം പരാജയപ്പെടുകയും പിന്നീട് വിവാഹം നിശ്ചയിച്ചിട്ട് മുടങ്ങിപ്പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒടുവിൽ നിർമ്മാതാവും സംവിധായകനുമൊക്കെയായ M.K. മണിസ്വാമി വിവാഹം കഴിച്ചുവെങ്കിലും അതൊരു ദുരന്ത ജീവിതമായി മാറുകയായിരുന്നു. തൻ്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെപ്പറ്റി പല അഭിമുഖങ്ങളിലൂടെയും കവ്യൂർപ്പനമ്മ തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഈ അഭിമുഖങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വീണ്ടും വൈറലായി മാറുകയാണ്. നിരവധി ആരാധകരാണ് ഈ വീഡിയോകൾക്ക് കീഴിലും കവ്യൂർപ്പനമ്മയോടുള്ള സ്നേഹവും ഓർമ്മകളും ആദരാഞ്ജലികളും ഒക്കെ പങ്കുവച്ചിരിക്കുന്നത്. തനിക്കൊരു പ്രണയമുണ്ടായിരുന്നതിനെ കുറിച്ചും നടൻ ശങ്കരാടിയുമായി വിവാഹ നിശ്ചയം നടത്തിയിട്ടും അത് മുടങ്ങിപ്പോയതിനെ കുറിച്ചുമൊക്കെ കവ്യൂർപ്പനമ്മ നടൻ തിലകനൊപ്പം പങ്കെടുത്ത ഒരു അഭിമുഖത്തിലൂടെ മുൻപ് വെളിപ്പെടുത്തിയിരുന്നു. 18-ാമത്തെ വയസ്സിൽ നടൻ ശങ്കരാടിയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞതിനെ കുറിച്ചും പിന്നീട് ആ ഒരു ബന്ധത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ പറ്റിയുമൊക്കെ നടി പറഞ്ഞത് ഇങ്ങനെയാണ്. തനിക്ക് 18 വയസ്സാണെന്ന പ്രായം. അന്ന് നാടകരംഗത്ത് താൻ സജീവമായിരുന്നു. ചില സിനിമകളിലും അതിനോടകം അഭിനയിച്ചിട്ടുമുണ്ടായിരുന്നു. അപ്പോഴാണ് നടൻ ശങ്കരാടി ചേട്ടൻ തന്നെ വിവാഹം കഴിക്കുവാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് KPSC നാടക സമിതിയിൽ എത്തുന്നത്. അന്ന് തനിക്ക് അങ്ങനെ പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പക്ഷെ നാടക സമിതിയിൽ മുഴുവൻ തങ്ങൾ പ്രണയത്തിലാണെന്നുള്ള വാർത്ത അതിവേഗം പരക്കുകയും ചെയ്തു. ഇക്കാര്യം തൻ്റെ വീട്ടിൽ പറഞ്ഞു. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മേൽനോട്ടത്തിലായിരുന്നു KPSC നാടക സമിതിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പാർട്ടിക്കാർ കവ്യൂർപ്പനമ്മയുടെ അച്ഛൻ വിളിച്ച കാര്യങ്ങൾ അന്വേഷിച്ചുവെന്നും അങ്ങനെ ശങ്കരാടിയുമായുള്ള കവ്യൂർപ്പനമ്മയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്നുമാണ് കവ്യൂർപ്പനമ്മ വെളിപ്പെടുത്തുന്നത്. എന്നാൽ പക്ഷേ പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് ആ വിവാഹം നടന്നില്ല എന്നാണ് കവ്യൂർപ്പനമ്മ പറയുന്നത്. ഇതിനൊപ്പം തന്നെ തനിക്കുണ്ടായിരുന്ന ഒരു പ്രണയത്തെക്കുറിച്ചും നടി തുറന്നു പറഞ്ഞിരുന്നു. തനിക്കെന്ന് ചെറിയൊരു ഇഷ്ടമുണ്ടായിരുന്നു ഒരാളോട്. യാതൊരു തരത്തിലുമുള്ള തെറ്റായ ഒരു അർത്ഥവും അതേപ്പറ്റി വിചാരിക്കരുത് എന്നുകൂടി നടി വെളിപ്പെടുത്തുന്നു. വളരെ പരിശുദ്ധമായൊരു ഇഷ്ടം തന്നെയായിരുന്നു അതെന്നും കവ്യൂർപ്പനമ്മ പറയുകയാണ്. അദ്ദേഹത്തോടുള്ള ആ ഇഷ്ടം കൂടി അയാളെ വിവാഹം കഴിക്കുവാനും ആഗ്രഹിച്ചിരുന്നു. എന്നാൽ പക്ഷേ അയാൾ ഹിന്ദു ആയിരുന്നില്ല. താനാകട്ടെ ഹിന്ദുവും, അതുകൊണ്ട് തന്നെ അയാൾ തന്നോട് മതം മാറണമെന്ന് പറയുകയും ചെയ്തു. തനിക്ക് മതം മാറാൻ പറ്റില്ലായിരുന്നു. തനിക്ക് താഴെ വേറെയും പെൺകുട്ടികളൊക്കെയുണ്ട് തൻ്റെ കുടുംബത്തിൽ. അവിടെ അയാളുടെ വീട്ടിലാണെങ്കിൽ ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അയാൾ അച്ഛനോട് പോയി ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അച്ഛനോട് പോയി സംസാരിച്ചതിന് ശേഷം അയാൾ വീണ്ടും വന്നു. മതം മാറണമെന്ന് തന്നെയാണ് അയാളുടെ അച്ഛൻ പറഞ്ഞതെന്നും അയാൾ പറഞ്ഞു. അത് നടക്കില്ല എന്ന് താനും പറഞ്ഞു. മതവും ജാതിയും അന്വേഷിച്ചിട്ടല്ലോ ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ട് തന്നെ മതം മാറില്ല എന്ന് താൻ ഉറപ്പിച്ചു തന്നെ പറഞ്ഞു. തനിക്ക് സഹോദരിമാരുണ്ട്. പോരാത്തതിന് അന്ന് മൂത്തുമകളായ താനാണ് തൻ്റെ കുടുംബം നോക്കിയിരുന്നത്, അതുകൊണ്ട് തന്നെ തനിക്ക് തൻ്റെ കുടുംബം നോക്കണമെന്ന് പറഞ്ഞു. എന്നാൽ പക്ഷേ അന്ന് കവ്യൂർപ്പനമ്മ പ്രണയിച്ചത് ആരെയാണെന്ന നടി ഈ ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞില്ല എങ്കിൽ പോലും ഈ പരിപാടിയിൽ കൂടി ഉണ്ടായിരുന്ന നടൻ തിലകൻ അവരുടെ മൗനസമ്മതത്തോടുകൂടി ആ രഹസ്യം വെളിപ്പെടുത്തുകയായിരുന്നു. പ്രമുഖ സംവിധായകൻ JC ഡാനിയലിനെ ആയിരുന്നു കവ്യൂർപ്പനമ്മ സ്നേഹിച്ചതും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതും. അങ്ങനെ ആ ഒരു പ്രണയം ഒഴിവായ സമയത്താണ് പിന്നീട് നിർമ്മാതാവും സംവിധായകനുമായ M.K. മണിസ്വാമി തന്നോട് നേരിട്ട് വന്ന് വിവാഹ കാര്യം ചോദിക്കുന്നതെന്നാണ് കവ്യൂർപ്പനമ്മ പറയുന്നത്. റോസി എന്ന സിനിമയുടെ നിർമ്മാതാവായിരുന്നു M.K. മണിസ്വാമി. പോരാത്തതിന് നല്ല വിദ്യാഭ്യാസമുള്ളയാളും സ്വാതികനായിരിക്കുമെന്നും തൻ്റെ കുടുംബം അയാളിലൂടെ രക്ഷപ്പെടുമെന്നും താൻ അയാളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ കരുതിയെന്നുമാണ് നടി പറയുന്നത്. എന്നാൽ പക്ഷേ എല്ലാം തകിടം മറിഞ്ഞ് നേരെ വിപരീതമായാണ് കവ്യൂർപ്പനമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്നും കവ്യൂർപ്പനമ്മ വെളിപ്പെടുത്തുന്നു. തങ്ങളുടേത് പ്രണയം വിവാഹമായിരുന്നില്ല എന്നും അക്കാലത്ത് മണിസ്വാമിയെ തന്നെ ഒട്ടും മൈൻഡ് ചെയ്തിരുന്നില്ല എന്നുമാണ് കവ്യൂർപ്പനമ്മ പറയുന്നത്. അയാൾ നിർമ്മാതാവല്ലേ, രാവിലെ വന്നാൽ അയാളോട് ഒരു ഗുഡ് മോർണിംഗ് എങ്കിലും പറഞ്ഞുകൂടെ എന്നൊക്കെ മറ്റുള്ളവർ തന്നോട് ചോദിക്കുമായിരുന്നുവെന്നും അത്രപോലും താൻ പുള്ളിയെ ഗൗനിച്ചിരുന്നില്ല എന്നുമാണ് കവ്യൂർപ്പനമ്മ ഭർത്താവ് M.K. മണിസ്വാമിയെ പറ്റി ഓർത്തുകൊണ്ട് പറയുന്നത്. 1969 നിർമ്മാതാവ് M.K. മണിസ്വാമിയും കവ്യൂർപ്പനമ്മയും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. ഇവരുടെ മകൾ ബിന്ദു അമേരിക്കയിൽ സെറ്റിൽഡുമാണ്. ഇവരുടെ വിവാഹ ജീവിതം അത്ര സുഖകരമല്ലാത്തതിനെ തുടർന്ന് കവ്യൂർപ്പനമ്മയും M.K. മണിസ്വാമിയും തമ്മിൽ ഏറെക്കാലം അകൽച്ചയിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ഇടയ്ക്ക് M.K. മണിസ്വാമി ആകട്ടെ കവ്യൂർപ്പനമ്മയെ ഉപേക്ഷിച്ച് പോവുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീട് M.K. മണിസ്വാമി അസുഖബാധിതനായി ലോഡ്ജിൽ ഒറ്റയ്ക്ക് കഴിയുമ്പോഴാണ് കവ്യൂർപ്പനമ്മ അയാളെ വീണ്ടും കൂട്ടിക്കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അദ്ദേഹത്തെ വീണ്ടും അവസാന കാലം വരെ സംരക്ഷിച്ചതും കവ്യൂർപ്പനമ്മ തന്നെയായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.